സുഹൃത്തുക്കളെ, ഇടതും വലതും ഒരു മനഃശാസ്ത്ര വീക്ഷണം എന്നൊരു വീഡിയോ ഞാൻ ഇതിനിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 7-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു ആ വീഡിയോ. അന്നത്തെ ഒരു സമയപരിമിതി കാരണം ആ പ്രസംഗം അന്ന് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഭാഗം വിട്ടുകളയേണ്ടി വന്നു. അന്ന് അവിടെ പറയാൻ കഴിയാതെ പോയ ഭാഗമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗവും കൂടി ആയാൽ മാത്രമേ ആ പറഞ്ഞ വിഷയം ഏറെക്കുറെ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണത് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇനി നേരെ വിഷയത്തിലേക്ക് കടക്കാം. രാഷ്ട്രീയ ആശയ വ്യവസ്ഥകൾ, ഇപ്പം പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞു, രാഷ്ട്രീയ ആശയ വ്യവസ്ഥകൾ, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതിന് മാനസിക ചോദനകളുടേതായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടെന്നും അതിന് പുറമെ ആശയഭാഷണങ്ങളുടേതായിട്ടുള്ള ഒരു ഉപരിഘടനയുമുണ്ട് എന്ന് പറയും. ഈ ആശയ വ്യവസ്ഥകൾക്ക് ഡൗൺ സ്ട്രീം കോൺസിക്വൻസസും ഉണ്ട്. ഈ മൂന്ന് വശങ്ങളും ഇവിടെ കൊടുത്ത ചിത്രത്തിൽ സൂചിപ്പിച്ച് കാണാം. ഏറ്റവും താഴെയുള്ളത് മോട്ടിവേഷണൽ സബ്സ്ട്രക്ചർ, അടിത്തറ, ചോദനാപരമായ അടിത്തറ നമുക്ക് പറയാം, മാനസിക ചോദനകളുടെ നിർമ്മിതമായിട്ടുള്ള ഒരു അടിത്തറ. അതിന് ആ അടിത്തറക്ക് മൂന്ന് തരം മോട്ടീവുകൾ അവിടെ സൂചിപ്പിച്ചിട്ട് കാണാം. എപ്പിസ്റ്റമിക് മോട്ടീവ്സ്, എക്സിസ്റ്റൻഷ്യൽ മോട്ടീവ്സ്, റിലേഷണൽ മോട്ടീവ്സ്, ഇങ്ങനെ മൂന്ന് തരമായിട്ടാണ് മാനസിക ചോദനകൾ പറയുന്നത്. ഇത് മൂന്നും നമുക്ക് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ചോദനാപരമായിട്ടുള്ള അടിത്തറക്ക് മുകളിലായിട്ട് ഒരു ആശയഭാഷണങ്ങളുടെ ഒരു ഉപരിഘടന, ഡിസ്കേഴ്സീവ് സൂപ്പർ സ്ട്രക്ചർ, അതായത് ഇടത്തോ വലത്തോ ആയിട്ടുള്ള ലിബറലോ കൺസർവേറ്റീവോ ആയിട്ടുള്ള രാഷ്ട്രീയ ചായ്വുകൾ, ഇതാണ് അതിന് മുകളിലുള്ള ഡിസ്കേഴ്സീവ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ ഡൗൺ സ്ട്രീം കോൺസിക്വൻസസ്, ഈ ആശയ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സാമൂഹ്യ ഫലങ്ങൾ. അത് ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുന്നതിലാവാം, വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുന്നതിലാവാം, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ അത് ന്യായയുക്തമാണോ അല്ലയോ എന്ന കാര്യത്തിലാവാം. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി, രാഷ്ട്രീയ ആശയ വ്യവസ്ഥ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ ഡൗൺ സ്ട്രീം കോൺസിക്വൻസസിനെ ഞാനൊരു ഉദാഹരണം വെച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മാനസിക ചോദനകളുടെ ഈ അടിത്തറ, അതിൻ്റെ ഒരു സവിശേഷത കാരണം എൻ്റെ രാഷ്ട്രീയ ആശയ വ്യവസ്ഥ എന്നത് ഒരു ഇടതുപക്ഷ ആശയ വ്യവസ്ഥയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനസിക ചോദനകളുള്ള വേറൊരാളിൻ്റെ ആശയ വ്യവസ്ഥ വലതുപക്ഷമായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ ഒരേ അഭിപ്രായമുള്ളവരായിരിക്കും. ഉദാഹരണത്തിന് ജീവപരിണാമത്തിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ അത്തീസ്റ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ ഒരേ അഭിപ്രായമുള്ളവരായിരിക്കാം. പക്ഷേ രാഷ്ട്രീയ ആശയ വ്യവസ്ഥയുടെ കാര്യത്തിൽ ഞങ്ങളുടെ അടിസ്ഥാനം വ്യത്യസ്തമാണ്, ഉപരിഘടനയും വ്യത്യസ്തമാണ്. ഈ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആശയഘടനയുള്ള ആൾക്കാർ ഒരേ വിഷയത്തിനെ കാണുന്നു വിചാരിക്കാം. ഉദാഹരണമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു ഉന്നത വ്യക്തി എഴുതിയതാണ്. സമീപകാലത്ത് നടന്ന കാര്യമായതുകൊണ്ട് ഞാൻ കോണ്ടെക്സ്റ്റ് ഒന്നും വിവരിക്കുന്നില്ല. അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരെ അന്യവൽക്കരിക്കുക എന്ന കാര്യമാണ് അദ്ദേഹം ഈ പോസ്റ്റ് വഴി ചെയ്യുന്നത്. മുമ്പ് വിശദീകരിച്ചിട്ടുള്ള വിഷയമാണത്. ഈ ഒരു വിഷയത്തെ കാണുമ്പോൾ വലതുപക്ഷ നിലപാടുള്ള ഒരാളിൽ ഈ ഒരു പോസ്റ്റ്, ഇതൊരു ഹേറ്റ് സ്പീച്ചാണ്, ഒരു വിദ്വേഷ ഭാഷണമാണ്. ആ വിദ്വേഷ ഭാഷണം ഉണ്ടാക്കുന്ന ഫലം എന്താണ്? അത് ആ പ്രമുഖ വ്യക്തി ഉദ്ദേശിച്ച ഫലം തന്നെയാവും. അത് ഡൗൺ സ്ട്രീം കോൺസിക്വൻസസ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ഇൻ്റർ ഗ്രൂപ്പ് ആറ്റിറ്റ്യൂഡിനെ അത് ബാധിക്കും. മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ടുള്ള മുൻവിധിയും ആശങ്കയും വെറുപ്പും വർദ്ധിപ്പിക്കും. ഇതിപ്പോൾ ഈ കേന്ദ്രമന്ത്രി തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്ന കാര്യത്തിൽ, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വിലയിരുത്തുന്ന കാര്യത്തിൽ ഇത് സ്വാധീനിക്കും. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇടതുപക്ഷക്കാരനായ ഞാൻ നടത്തുന്ന വിലയിരുത്തലല്ല വലതുപക്ഷക്കാരനായ വ്യക്തി നടത്തുക. ഈ വലതുപക്ഷക്കാരനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പ്രമുഖ വ്യക്തി, കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള ഈ ഹേറ്റ് സ്പീച്ച്, വർഗീയ പരാമർശങ്ങളൊന്നും അത്ര ശ്രദ്ധേയമായൊരു വിഷയമാണ് എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യില്ല. ഈ സ്ഥാനാർത്ഥി ഒരു വികാസ് പുരുഷാണ്, അദ്ദേഹം കുറുക്കം മൂലയെ കൊണാട്ട് പ്ലേസ് ആക്കും, ഓരോ വോട്ടും അദ്ദേഹത്തിന് ചെയ്യണം എന്നാണ് വലതുപക്ഷ നിലപാടുള്ള ആൾ പറയുക. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മാനസിക അടിത്തറയും ഉപരിഘടനയും രണ്ടും വ്യത്യസ്തമാണ്. എന്നാൽ എൻ്റെ നിലപാട് നോക്കിയാൽ, ഇപ്പോൾ തോന്നക്കൽ പഞ്ചായത്തിലെ നിരത്തുകൾ മുഴുവൻ സ്വർണ്ണ ഇഷ്ടികകൾ നിരത്തും എന്ന് അദ്ദേഹം പറഞ്ഞാലും
ഇത്രക്ക് വർഗീയതയുള്ള ഒരാളെ ഞാൻ വോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിന് ഞാൻ വോട്ട് ചെയ്യില്ല, ഒരു ഇടതുപക്ഷക്കാരനും വോട്ട് ചെയ്യില്ല. അതാണ് രാഷ്ട്രീയ ആശയ വ്യവസ്ഥയുടെ ഡൗൺ സ്ട്രീം കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻസിനെ അത് നിർണ്ണയിക്കും, സ്വാധീനിക്കും. അതുപോലെ തന്നെ ഓരോ ഇഷ്യൂസിനെയും കാൻഡിഡേറ്റ്സിനെയും വിലയിരുത്തുന്ന കാര്യത്തിനെ സ്വാധീനിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രാഷ്ട്രീയ ആശയ വ്യവസ്ഥയുടെ അടിത്തറയായിട്ടുള്ള മൂന്ന് മാനസിക ചോദനകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യത്തേത് എപ്പിസ്റ്റമിക് മോട്ടീവ്സ്. ഐഡിയോളജി ഓഫേഴ്സ് സെർട്ടനിറ്റി, അതാണ് ജ്ഞാനപരമായ ചോദനകൾ എന്ന് പറയാം. ഈ നീഡ് ഫോർ കോഗ്നിറ്റീവ് ക്ലോഷർ എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടാണ്. ഈ നീഡ് ഫോർ കോഗ്നിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നത് ഒരു മാനസിക ത്വരയാണ്. അതൊരു വ്യക്തിക്ക് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ ഒരു സ്കെയിലുണ്ട്, സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന സ്കെയിലുണ്ട്, ഒരു നീഡ് ഫോർ ക്ലോഷർ സ്കെയിൽ എന്ന് പറയും. ലളിതവും സുവ്യക്തവുമായ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ പ്രവണതയുള്ളവർ, അത് ആ പ്രവണത കൂടുതലുള്ളവർക്ക് ഈ സ്കെയിലിൽ ഉയർന്ന സ്കോർ കിട്ടും. 47 ചോദ്യങ്ങളാണ് ആ നീഡ് ഫോർ ക്ലോഷർ സ്കെയിലിലുള്ളത്. ആ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ ചില ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ട് കാണാം. ആ ഉദാഹരണമായ ചോദ്യങ്ങൾ അവിടെ കണ്ടല്ലോ നിങ്ങൾ. ഇപ്പോൾ പല ചോദ്യങ്ങൾ അതിൽ കാണാം. ഇതിപ്പോൾ ചില ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് സിറ്റുവേഷൻസ് ദറ്റ് ആർ അൺസേർട്ടൻ. ഐ ഡിസ് ലൈക്ക് ക്വസ്റ്റ്യൻസ് വിച്ച് കുഡ് ബി ആൻസേർഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേയ്സ്. ഐ ഫീൽ അൺകംഫർട്ടബിൾ വെൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ വൈ എൻ ഇവൻറ്റ് ഒക്കേർഡ് ഇൻ മൈ ലൈഫ്. ഐ ഫീൽ ഇറിറ്റേറ്റഡ് വെൻ വൺ പേഴ്സൺ ഡിസഗ്രീസ് വിത്ത് വാട്ട് എവറി വൺ എൽസ് ഇൻ എ ഗ്രൂപ്പ് ബിലീവ്സ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വിവിധ തരത്തിലുണ്ട്. ഞാനതിൽ സെലക്ട് ഏതെണ്ണം ഒരു ഏതാനും കുറച്ചെണ്ണം ഞാനിവിടെ സെലക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് പ്രസക്തമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ സ്കെയിലിൽ കൂടുതൽ സ്കോർ കിട്ടുന്ന നീഡ് ഫോർ ക്ലോഷർ കൂടുതലായിട്ടുള്ളവർ, ഇവർ പൊതുവെ വലതുപക്ഷ കൺസർവേറ്റീവ് നിലപാടുകൾ പുലർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ള ഒരു കാര്യം. അവിടെ അനിശ്ചിതത്വം സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ വലതുപക്ഷ യാഥാസ്ഥിതിക നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതാണ് നിരീക്ഷണം. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ഞാൻ പുസ്തകം ഓൾറെഡി ഇക്കോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ നിങ്ങളോട് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ജോസ്റ്റിൻ്റെ പുസ്തകം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ അർത്ഥം പക്ഷേ ഇടതുപക്ഷക്കാർക്ക് അനിശ്ചിതത്വം വളരെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കരുത്, അങ്ങനെ ഒരു അർത്ഥത്തിന് ഇല്ല കേട്ടോ. ചില അനാർക്കിസ്റ്റുകൾ അങ്ങനെ അനിശ്ചിതത്വവും അവ്യവസ്ഥയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടായേക്കാം. മിക്കവാറും ലിബറലുകൾ ഒക്കെ തന്നെ അനിശ്ചിതത്വവും ഭീഷണികളും ഒക്കെ ഒഴിവാക്കണം എന്ന മാനസിക ചോദന ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഈ ചോദന വലതുപക്ഷക്കാരുടെ അത്രത്തോളം ഇല്ല എന്ന് പറയാം. പൊതുവെ പറഞ്ഞാൽ അവ്യക്തത, അനിശ്ചിതത്വം എന്നതൊക്കെ ഇടതുപക്ഷക്കാർക്ക് കുറേ കൂടി സഹനീയമാണ് എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വലതുപക്ഷ ആശയങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമാണ്, ലളിതമാണ്, നിശ്ചിതമാണ്. അനിശ്ചിതത്വവും സങ്കീർണതയും അവ്യക്തതയും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ വലതുപക്ഷ ആശയങ്ങൾ ആകർഷകമായി തോന്നും. ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. മിക്കവാറും എല്ലാ മനുഷ്യരും, അവർ ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, ഏറിയും കുറഞ്ഞും അവ്യക്തതയും അനിശ്ചിതത്വവും സങ്കീർണതയും ഇഷ്ടപ്പെടാത്തവരാണ്. അങ്ങനെ വരുമ്പോൾ വലതുപക്ഷ നിലപാടുകൾക്ക് മനഃശാസ്ത്രപരമായൊരു മേന്മയുണ്ട് എന്ന് വരാനിടയില്ലേ? ഇസ് ഇറ്റ് പോസിബിൾ ദറ്റ് കൺസർവേറ്റീവിസം പൊസസസ് എ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഓവർ ലിബറലിസം? ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് സംശയിക്കാവുന്ന പല തെളിവുകളുമുണ്ട്. അമേരിക്കൻ സമൂഹത്തിൽ പൊതുവെ ഒരു കൺസർവേറ്റീവ് വലതുപക്ഷക്കാരൻ എന്ന് സ്വയം അടയാളപ്പെടുത്തുന്നവർ മിക്കവാറും എപ്പോഴും ലിബറൽ ഇടതുപക്ഷക്കാരൻ എന്ന് അടയാളപ്പെടുത്തുന്നവരെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് എന്ന് പഠനങ്ങളുണ്ട്. ഇതിൻ്റെ കാരണം ഈ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ധാരാളം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റുകളുണ്ട്, തിരിച്ച് ലിബറൽ റിപ്പബ്ലിക്കന്മാരെ കാണാനേ ഇല്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിലും ബാധകാത് പാർട്ടി ഉണ്ട് ഇടതുപക്ഷത്താണ്, പക്ഷെ മനോഭാവവും സാമൂഹ്യ നിലപാടുകളും ഒക്കെ ഒന്നാം തരം വലതുപക്ഷ മനോഭാവവും വലതുപക്ഷ നിലപാടുകളുമാണ്. ഈ തരത്തിൽപ്പെട്ട എത്രയോ ആൾക്കാരെ നമ്മുടെ കേരളത്തിലും കാണാം. ഉദാഹരണം ഒന്നും തൽക്കാലം പറയുന്നില്ല, നിങ്ങളത് ചുറ്റും നോക്കിയാൽ മതി. ഒരുപാട് ആൾക്കാരെ നമുക്കിതുപോലെ കാണാൻ പറ്റും. അതേസമയം പാർട്ടി കൊണ്ട് വലതുപക്ഷക്കാരൻ, മനോഭാവവും സാമൂഹ്യ നിലപാടുകളും സമത്വാധിഷ്ഠിതം, പുരോഗമന ബോധത്തിലധിഷ്ഠിതം, അങ്ങനെ ആരെങ്കിലും കാണാറുണ്ടോ?
വളരെ 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 കാണാനേ ഇല്ല എന്ന് തന്നെ പറയാം, കാണാനേ ഇല്ല. അത്തരത്തിലുള്ള ആൾക്കാരെ കാണാനുണ്ടാവില്ല. ഒരു പാർട്ടി കൊണ്ട് വലതുപക്ഷക്കാരനായിരിക്കുക, പക്ഷേ മനോഭാവവും സാമൂഹ്യ നിലപാടുകളും സമത്വബോധത്തിലും പുരോഗമന ബോധത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ കാണാനേ ഇല്ല എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരെ കാണില്ല, തിരിച്ചുള്ള ആൾക്കാരെ നിരവധി കാണാൻ പറ്റും. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഒരു കാരണം ഇതാണ്, യാഥാസ്ഥിതിക നിലപാടുകൾ, വലതുപക്ഷ നിലപാടുകൾ അനിശ്ചിതത്വമില്ലാത്ത നിലപാടുകളാണ്, ലളിതമായ നിലപാടുകളാണ്, കൂടുതൽ ചിന്തിക്കേണ്ടതില്ലാത്ത നിലപാടുകളാണ്. ഇറ്റ് ഓഫേഴ്സ് സെർട്ടനിറ്റി, അതാണ് നേരത്തെ പറഞ്ഞത്, ഐഡിയോളജി ഓഫേഴ്സ് സെർട്ടനിറ്റി. അതുകൊണ്ടാണ് കൺസർവേറ്റിസം പ്രോസസ്സസ് എ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഓവർ ലിബറലിസം എന്ന് പറയുന്നത്. വേറെയും കാരണങ്ങളുണ്ടാവാം. ഇവിടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ, വലതുപക്ഷ നിലപാടിന് മനഃശാസ്ത്ര മേന്മയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. ചത്ത കാലം പോലെയുള്ള ചളിക്കുളത്തിൽ ആണ്ടുകിടന്ന് അയവിറക്കി തൃപ്തനായി കഴിയുന്ന പോത്തിനെക്കുറിച്ച് എൻ എൻ കക്കാട് എഴുതുന്നുണ്ട്. 1976 എഴുതിയൊരു കവിതയാണ് പോത്ത് എന്നാണ് കവിത, ചെറിയൊരു കവിതയാണ്. അതിൽ പറയുന്ന എങ്ങനെയാണ്, ചത്ത കാലം പോൽ തളം കെട്ടിയ ചളിക്കുണ്ടിൽ ശവനാറി പുല്ലുതിന്ന് ആവോളവും കൊഴുത്തമേ അകവേ താഴ്ത്തി നീ ശാന്തനായി കിടക്കുന്നു. വട്ടക്കൊമ്പുകളുടെ കീഴേ, വട്ടക്കൊമ്പുകളുടെ കീഴേ തുറിച്ച മന്ദൻ കണ്ണാൽ നോക്കി നീ കണ്ടതും കാണാത്തതും അറിയാതെ എത്ര തൃപ്തനായി കിടക്കുന്നു. വട്ടക്കൊമ്പുകളുടെ കീഴേ തുറിച്ച മന്ദം കണ്ണാൽ നോക്കി നീ കണ്ടതും കാണാത്തതും അറിയാതെ എത്ര തൃപ്തനായി കിടക്കുന്നു. നിന്റെ ജീവനിലിഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം എന്നാണ്. കണ്ടതും കാണാത്തതും അറിയാതെ എത്ര തൃപ്തനായി കിടക്കുന്നു, നിന്റെ ജീവനിലിഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം. എനിക്ക് ആ ഭാഗ്യം തൽക്കാലം വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യപ്രകൃതിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം കൺസർവേറ്റീവാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ വ്യക്തികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക്, ഉദാഹരണം പറഞ്ഞാൽ ദാരിദ്ര്യം, തൊഴിൽ നഷ്ടം, രോഗങ്ങൾ, ഇങ്ങനെയുള്ള കഷ്ടതകൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണം വലത്തായാലും ഇടത്തായാലും, ഇത്തരം കഷ്ടതകൾക്ക് നിങ്ങൾ ആദ്യം ഉത്തരവാദികളായി കാണുന്നൊരു വ്യക്തികളെയാണ്. ഇപ്പോൾ ശാന്ത എന്ന കവിതയിൽ, അത് 1976 എഴുതിയ കവിതയാണ്, 1976 എഴുതിയ കവിതകളൊക്കെ പ്രസക്തമാവുന്ന ഒരു കാലമാണ് ഈ 2024. സമാനമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് എന്നും കൂടി ഞാൻ ആ സമയം സന്ദർഭവശാലും ഓർത്തു പോവാണ്. ഇതാണ് കവിത പറയുന്നത്, വന്ന വഴിക്ക് ഞാൻ കണ്ടു കാഞ്ഞിരപ്പാറയിലെ നിലച്ച നീറുറവക്കൽ പാളയും പാത്രങ്ങളുമായി ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. അന്യോന്യം പുലഭ്യം പറയുകയും പുലയാട്ടുകയും ചെയ്യുന്നു. തനിക്ക് വെള്ളം കിട്ടാത്തതിന് കാരണം മറ്റവനാണെന്ന് ധരിക്കുന്നവർ ചീത്ത പറഞ്ഞ് തൊണ്ടവറ്റുമ്പോൾ ചുമക്കും. തനിക്ക് വെള്ളം കിട്ടാത്തതിന് കാരണം മറ്റവനാണെന്ന് ധരിക്കുന്നവർ ചീത്ത പറഞ്ഞ് തൊണ്ടവറ്റുമ്പോൾ ചുമക്കും. ചുമച്ചുകൊണ്ട് ചീത്ത പറയും. ചുമയും ചീത്തയും തൊണ്ടയിൽ കുരുങ്ങി വീർപ്പ് മുട്ടുമ്പോൾ തലക്ക് കൈകൊടുത്ത് നിലത്തുകുത്തിയിരിക്കും. ശാന്ത എന്ന കവിതയിലെ ഭാഗമാണ്. ദി ഡിഫോൾട്ട് ആട്രിബ്യൂഷണൽ പൊസിഷൻ ഇസ് എ കൺസർവേറ്റീവ് റെസ്പോൺസ്. തനിക്ക് വെള്ളം കിട്ടാത്തതിന് കാരണം മറ്റവനാണെന്ന് ധരിക്കാം. ഇതാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഡിഫോൾട്ട് ആട്രിബ്യൂഷൻ രീതി, ഡിഫോൾട്ട് ആട്രിബ്യൂഷണൽ പൊസിഷൻ. ഇത് ഒരു കൺസർവേറ്റീവ് പൊസിഷനാണ്. തൻ്റെ ദുരിതത്തിന് കാരണം മറ്റു മനുഷ്യരാണ്, മറ്റൊരു മതത്തിലുള്ള, മറ്റൊരു ജാതിയിലുള്ള മനുഷ്യരാണ്, ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ, ഇത് കൃത്യമായും ഒരു വലതുപക്ഷ പ്രതികരണമാണ്, കൺസർവേറ്റീവ് പ്രതികരണമാണ്. ഇതാണ് ജർമ്മനിയിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ജൂതന്മാരാണ് എന്നൊരു കാലത്ത് ജർമ്മൻകാർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ദുരിതങ്ങളുടെ കാരണം വ്യക്തികളിൽ ആരോപിക്കുക, ഇതാണ് മനുഷ്യരുടെ ഡിഫോൾട്ട് ആട്രിബ്യൂഷണൽ പൊസിഷൻ. എന്നാൽ ഇതിലൊക്കെ സമൂഹം എങ്ങനെ സംഘടിതമായിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്, രാഷ്ട്രീയമുണ്ട് എന്ന് ലിബറൽസ്, ഇടതുപക്ഷക്കാർ അവർ തിരിച്ചറിയും. അവരുടെ ആദ്യ പ്രതികരണം തിരുത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ സ്ലൈഡിൽ സൂചിപ്പിച്ച പഠനത്തിൽ പറയുന്ന കാര്യം. അതായത് ഇപ്പം തനിക്ക് വെള്ളം കിട്ടാത്തതിന് കാരണം തന്നെ പോലെ തന്നെ വെള്ളത്തിനായി തിരക്ക് കൂട്ടുന്നതിൻ്റെ അയൽക്കാരനല്ല, കാഞ്ഞിരപ്പാറയിലെ നീറുറവ നിരച്ചുപോയതിൽ വനഭൂമി വിനിയോഗത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഇതൊക്കെ സമത്വബോധമുള്ള ഒരാൾ, അതായത് ഒരു ഇടതുപക്ഷക്കാരൻ തിരിച്ചറിഞ്ഞു എന്ന് വരാം. അതിന് പക്ഷേ എന്ത് ചെയ്യണം? കൂടുതൽ ചിന്തിക്കണം, മാനസികമായി അധ്വാനിക്കണം. മോട്ടിവേറ്റഡ് കറക്ഷൻ എന്നാണ് പറയുന്നത്, മോട്ടിവേറ്റഡ് കറക്ഷൻ സംഭവിക്കണം. ഇവിടെ സൂചിപ്പിച്ച ഗവേഷണത്തിൽ നിരീക്ഷിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഇങ്ങനെ സമയമെടുത്ത് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാത്ത പക്ഷം പുരോഗമനവാദികൾ യാഥാസ്ഥിതികരെ പോലെ തന്നെ തങ്ങളുടെ കഷ്ടങ്ങൾക്ക് വ്യക്തികളാണ് ഉത്തരവാദികൾ എന്ന് ആരോപിക്കുന്നു എന്നാണ്. ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു ഗെറ്റ് എ ലിബറൽ ടു ബിഹേവ് ലൈക്ക് എ കൺസർവേറ്റീവ് ദൻ ഇറ്റ് ഈസ് ടു ഗെറ്റ് എ കൺസർവേറ്റീവ് ടു ബിഹേവ് ലൈക്ക് എ ലിബറൽ എന്നാണ്. ഒരു പുരോഗമനവാദി യാഥാസ്ഥിതികനെ പോലെ പെരുമാറുക എന്നതാണ് ഒരു യാഥാസ്ഥിതികൻ പുരോഗമനവാദിയെ പോലെ പെരുമാറുക എന്നതിനേക്കാൾ വളരെ എളുപ്പമായ കാര്യമെന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. ഇടതുപക്ഷമായിരിക്കുക എന്നത് എളുപ്പമല്ല, പ്രകൃതി തന്നെ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറയാം. കാലങ്കാരികമായിട്ട് പറയുന്നതാണ്. ഇടത് വലത് ആശയ വ്യവസ്ഥകളുടെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്ന മാനസിക ത്വരകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. മൂന്ന് തരത്തിൽപ്പെട്ട മാനസിക ത്വരകളുള്ളതിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതാണ് എപ്പിസ്റ്റമിക് മോട്ടീവ്സ്. മൂന്നെണ്ണമാണ് പറഞ്ഞത്. അതിൽ എപ്പിസ്റ്റമിക് മോട്ടീവ്സ് ആണ് ഐഡിയോളജി ഓഫ് സെർട്ടനിറ്റി എന്ന ആ ഒരു വിഷയം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തേത് എക്സിസ്റ്റൻഷ്യൽ മോട്ടീവ്സ്, ഐഡിയോളജി ഓഫേഴ്സ് സെക്യൂരിറ്റി. ഇതാണ് മാനസിക ചോദനകളിലെ രണ്ടാമത്തെ ഗ്രൂപ്പ്, എക്സിസ്റ്റൻഷ്യൽ മോട്ടീവ്സ്. ഏറ്റവും ചുരുക്കി മാത്രം ഞാൻ ഈ വിഷയം ഒന്ന് വിശദീകരിക്കാം. ജീവാവായത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരിക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ആകാംക്ഷ ഉണ്ടാവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആൾക്കാരിലൊരു കൺസർവേറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് പല പരീക്ഷണങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ സ്വേച്ഛാധികാരികളും യാഥാസ്ഥിതികരുമായിട്ടുള്ള വലതുപക്ഷ നേതാക്കൾ ഇത്തരം ആശയങ്ങൾ ഇതിനൊക്കെ കൂടുതൽ ഈ നേതാക്കൾക്കും ആശയങ്ങൾക്കും ഇതിനൊക്കെ സ്വീകാര്യത കൂടുതൽ കിട്ടുന്നത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഭീഷണികൾ ഒരു ജനസമൂഹം നേരിടുമ്പോഴാണ്. ഹിന്ദു അപകടത്തിൽ, ഹിന്ദു ഖത്രേ മേഹേ, ആ ഒരു ഭയം ഭൂരിപക്ഷ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടാണ് ഇന്ത്യയിൽ ഹിന്ദു വലതുപക്ഷം അധികാരം പിടിച്ചത്. ഇലക്ഷൻ സമയത്ത് ഉള്ള കഥകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മുമ്പ് 2019 ഇലക്ഷൻ സമയത്ത് എന്താ സംഭവിച്ചത്, ഭീതിയുടെ അന്തരീക്ഷം എങ്ങനെ ഉണ്ടായത് എന്നൊക്കെയുള്ള നമുക്കറിയുന്ന കാര്യങ്ങളാണ്. വലതുപക്ഷ കക്ഷികൾക്ക് അതൊരു അധികാരത്തിലേക്ക് എങ്ങനെ സഹായകമായി എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവും. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ മെക്സിക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇരമ്പിക്കയറി വരുന്നു, അവർ ക്രിമിനലുകളാണ്, മയക്കുമരുന്ന് വിൽപ്പനക്കാരാണ്, റേപ്പിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീതിയുടെ ഒരു അന്തരീക്ഷം ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിനെ നിർദ്ദേശിച്ച പരിഹാരവും വളരെ ലളിതമാണ്, അതിർത്തിയിൽ മതിൽ കെട്ടുക. ഈ വലതുപക്ഷത്തിൻ്റെ ആശയങ്ങളും അതിനുള്ള പരിഹാരങ്ങളും വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ ഭീതിയും ആകാംക്ഷയും അനുഭവിക്കുന്ന അവസ്ഥയിൽ ഇത്തരം ലളിതമായ പരിഹാരങ്ങൾ ആൾക്കാർ വളരെ പെട്ടെന്ന് സ്വീകരിക്കും. നമ്മൾ വളരെ ചുരുക്കി മാത്രം ഞാൻ ആ ഭാഗം പറഞ്ഞു പോയതാണ് രണ്ടാമത്തെ മോട്ടീവ്സിനെ കുറിച്ചിട്ട്. പിന്നെയുള്ളത് റിലേഷണൽ മോട്ടീവ്സ്, മൂന്നാമത്തേത് ഐഡിയോളജി ഓഫേഴ്സ് സോളിഡാരിറ്റി. അതാണ് മാനസിക ചോദനകളുടെ മൂന്നാമത്തെ ഗ്രൂപ്പ്, ബന്ധുത്വ ചോദനകൾ എന്ന് നമുക്ക് പറയാം. മനുഷ്യന്മാർ സംഘജീവികളാണ്. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എന്ന് വെച്ചാൽ സ്വന്തം ജാതിയിൽപ്പെട്ടവർ, മതത്തിൽപ്പെട്ടവർ, സംഘടനയിൽപ്പെട്ടവർ, ഇങ്ങനെയുള്ള ബന്ധുവൃത്തങ്ങൾ സ്വീകരിക്കുന്നത് ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, ഏത് ആശയ രാഷ്ട്രീയ ആശയ വ്യവസ്ഥയാണ്, ആ ഒരു കാര്യം ഏത് ആശയഗതി പിന്തുടരണം എന്നതിൽ പലപ്പോഴും വ്യക്തികളുടെ കാര്യത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ഭാഗം പറഞ്ഞപ്പോൾ ഇതൊന്ന് സൂചിപ്പിക്കേണ്ടായി, റിലേഷണൽ മോട്ടീവ്സിൻ്റെ കാര്യം. ഈ വാക്ക് പറഞ്ഞില്ലെങ്കിലും ഇലക്റ്റീവ് അഫിനിറ്റി എന്നൊരു മെറ്റഫർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളും മനുഷ്യരുടെ മാനസിക പ്രേരണകളും തമ്മിലുള്ള പരസ്പര ആകർഷണം ആണ് റിലേഷൻ, നമ്മൾ ഈ ഒരു ഇലക്റ്റീവ് അഫിനിറ്റി എന്ന് പറയുന്നത്. ഈ റിലേഷണൽ മോട്ടീവ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ അഫിനിറ്റി രൂപപ്പെടുന്നത്, അത് രണ്ട് ഘടകങ്ങളെ മുൻനിർത്തിയിട്ടാണ്. ഒന്നാമത്തേത് അവനവൻ ഭാഗമായ ഗ്രൂപ്പുമായിട്ടുള്ള സോഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ കാരണം ആ ഗ്രൂപ്പിൻ്റെ ആശയങ്ങളോട് ഒരു ആകർഷണം ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, എവല്യൂഷൻ ത്രൂ നാച്ചുറൽ സെലക്ഷൻ്റെ ആ ഒരു ഉദാഹരണം സ്വീകരിച്ചു, സാമുദായിക സംവരണം അംഗീകരിച്ചു, ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അന്ന് പറഞ്ഞല്ലോ ഈ റിലേഷണൽ മോട്ടീവാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി. ആ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറയുമ്പം ആ മാറ്റങ്ങളൊക്കെ, ആശയപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആശയങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കി യുക്തിപരമായിട്ടല്ല അത് സ്വീകരിച്ചത് എന്ന കാര്യം നമ്മൾ ആ ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവർ തന്നെ പിൽക്കാലത്ത് വേറെ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറിയപ്പോൾ വ്യത്യസ്തമായ റിലേഷണൽ മോട്ടീവ്സ് അവരിൽ പ്രവർത്തിക്കുകയും സൃഷ്ടാവുണ്ട് എന്നോ അല്ലെങ്കിൽ സംവരണം ചെന്നായ നീതിയാണ് എന്നോ
ഇങ്ങനെയൊക്കെയുള്ള വേറെ ആശയങ്ങൾ അവർക്ക് ആകർഷകമായി തോന്നുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അവനവൻ സ്വയം ഭാഗമായിട്ട് കാണുന്ന ഗ്രൂപ്പിനും ആ ഗ്രൂപ്പിനും തനിക്ക് വ്യക്തിപരമായും പ്രയോജനമുള്ള ആശയങ്ങളോട് അവർക്ക് ആകർഷണം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത്, പൊതുവെ പറഞ്ഞു വരാറുള്ളത്, വരുമാനം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ പൊതുവെ കുറച്ചൊരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നു, ഉയർന്ന വരുമാനമുള്ളവർ കുറച്ച് വലതുപക്ഷ ആഭിമുഖ്യം കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയാറുള്ളത്. പക്ഷേ നമുക്ക് ഈ കോറിലേഷൻ എപ്പോഴും കാണാൻ പറ്റില്ല. പഠനങ്ങളിൽ തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. പക്ഷേ ഈ കോറിലേഷൻ എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ എപ്പിസ്റ്റമിക് മോട്ടീവ്സ്, എക്സിസ്റ്റൻഷ്യൽ മോട്ടീവ്സ്, ഈ രണ്ട് മോട്ടീവ്സും ഈ മൂന്നാമത്തെ മോട്ടീവിനെ, റിലേഷണൽ മോട്ടീവിനെ മറികടക്കും. ആ രണ്ട് ചോദനകളും, നമ്മൾ ആദ്യം പറഞ്ഞ എപ്പിസ്റ്റമിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ മോട്ടീവ്സ് രണ്ടും മിക്കപ്പോഴും സിസ്റ്റം ജസ്റ്റിഫയിങ് ടെൻഡൻസീസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് മാറ്റങ്ങൾ വരുന്നതിൽ നല്ലത് ഇപ്പോൾ ഉള്ളതൊക്കെ ഇതുപോലെ തുടരുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത. അതിനും പുറമെ ഈ റിലേഷണൽ മോട്ടീവ്സ് തന്നെ മറ്റു തരത്തിൽ പ്രകടനമാകും. അതായത് പല പാർശ്വവൽക്കൃതരായിട്ടുള്ള അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരും അവർ തന്നെ എല്ലായ്പ്പോഴും സ്വന്തം ഗ്രൂപ്പുമായിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന തരം ബന്ധുത്വ ചോദനകളല്ല പുലർത്തുന്നത് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. റിലേഷണൽ മോട്ടീവ്സ് ടു അഫിലിയേറ്റ് വിത്ത് മെമ്പേഴ്സ് ഓഫ് മോർ അഡ്വാൻറ്റേജ്ഡ് ഔട്ട് ഗ്രൂപ്പ്സ് എന്നുള്ളത്. ഇവർക്ക് ബന്ധുത്വം തോന്നുന്നത് ഉയർന്ന സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ടവരോടാണ്. ജാങ്കോ അൺചെയിൻഡ് എന്നുള്ള മൂവി കണ്ടിട്ടുള്ളവർക്ക് അതിൽ സ്റ്റീഫൻ എന്നൊരു കഥാപാത്രത്തെ ഓർമ്മയുണ്ടാവും. അദ്ദേഹം ഒരു ഹൗസ് നീഗ്രോ എന്ന, അത് അത്ര ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വാക്കല്ല, പക്ഷെ അത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്. ആ നടൻ്റെ പേര് സാമുവൽ എൽ ജാക്സൺ എന്നാണ്. അടിയൻ ലച്ചിപ്പോ എന്ന ഒരു വാക്ക് ഞാനവിടെ സ്ലൈഡിൽ കൊടുത്തതാണ്. ഇത് മാർത്താണ്ഡവർമ്മ നോവലിലേതാണ്. ഇത് ഈ എന്താ പറയുക, ദുജന്മാർക്ക് വേണ്ടി അടിയൻ ലച്ചിപ്പോവും എന്ന് തീയിലേക്ക് ചാടി വീഴാൻ തയ്യാറാവുന്ന ശൂദ്രരാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ആശയലോകത്തിൽ ഉത്തമ ശൂദ്രർ. ഞാൻ രണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, ഒന്ന് നമ്മുടെ ജാങ്കോ അൺചെയിൻഡിലുള്ള സ്റ്റീഫൻ, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയിലെ ഭ്രാന്തൻ ചാന്താൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ അടിയൻ ലച്ചിപ്പോവും മനോഭാവക്കാരുടെ റിലേഷണൽ മോട്ടീവ്സ് അതെന്താണ്? ആ റിലേഷണൽ മോട്ടീവ്സ് ആർ ടു അഫിലിയേറ്റ് വിത്ത് മെമ്പേഴ്സ് ഓഫ് മോർ അഡ്വാൻറ്റേജ്ഡ് ഔട്ട് ഗ്രൂപ്പ്സ്. അവർ ഇൻ ഗ്രൂപ്പിനോടല്ല, ഔട്ട് ഗ്രൂപ്പിനോടാണ് അവർക്ക് റിലേഷണൽ മോട്ടീവ്, അഫിലിയേറ്റ് ചെയ്യാനുള്ള റിലേഷണൽ മോട്ടീവ്സാണ് അവർക്ക് തോന്നുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള എത്രയോ സ്റ്റീഫൻമാരും ഭ്രാന്തൻ ചാന്താന്മാരും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഫെമിനിസ്റ്റുകളെ ചീത്ത പറയുന്ന കുലസ്ത്രീ, സാമുദായിക സംവരണം പരമാബദ്ധമാണെന്ന് പറയുന്ന ആദിവാസി എന്ന് വേണ്ട, ഇങ്ങനെ ചുറ്റും നോക്കിയാൽ എത്രയോ ആൾക്കാരെ, ഈ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ ബന്ധുത്വ ചോദനകൾ യാഥാസ്ഥിതികത്വത്തിലേക്ക്, വലതുപക്ഷ നിലപാടിലേക്ക് നയിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമാണ്, ബന്ധുത്വം എന്നത് നിലവിലുള്ള അവസ്ഥയുമായാണ് നടക്കുക. ഇറ്റ് മേ ബി ഈസിയർ ടു എസ്റ്റാബ്ലിഷ് കോമൺ ഗ്രൗണ്ട് ഓർ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ദി എസ്റ്റാബ്ലിഷ് സ്റ്റാറ്റസ് കോ ആസ് ഒപ്പോസ് ടു ദ മെനി കൗണ്ടർ ഫാക്ച്വൽ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ആർ കൺസീവബിൾ എന്നാണ്. അതായത് ബന്ധുത്വ ചോദനകൾ യാഥാസ്ഥിതികത്വത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധുപക്ഷ നിലപാടിലേക്ക് നയിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് ഈ പറഞ്ഞത്. ബന്ധുത്വം എന്നത് നിലവിലുള്ള അവസ്ഥയുമായിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ ബന്ധുക്കളുടെ, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള അവസ്ഥയുമായിട്ടാണ് ബന്ധുത്വം രൂപപ്പെടുന്നത്. കർമ്മൻ്റെ ഒരു വരിയുണ്ട്, ഒന്നായൊരു കിണ്ണത്തിൽ കഞ്ഞു കുടിച്ചു ഉയർത്തവർ ഒന്നാണല്ലോ എന്ന് പറയും. ഇതാണ് ബന്ധുത്വ ചോദന. ഈ ബന്ധുത്വ ചോദന എന്നത് ഒന്നായൊരു കിണ്ണത്തിൽ കഞ്ഞു കുടിച്ചു ഉയർത്തവർ എന്നുള്ള ആ ഒരു തോന്നൽ, ഇത് അമ്മ ചാരം തേച്ച് മിനുക്കിയ കിണ്ണവും അതിൽ വിളമ്പിയ കഞ്ഞിയും പിന്നെ അത് വെച്ച ചാണകം മെഴുകിയ തറയും വേലയും പൂരവും തമ്പ്രാക്കളും ഒക്കെ ആയിട്ട് കൂടിക്കൊഴിഞ്ഞ് കിടക്കും. ഇറ്റ് ഈസ് ഈസിയർ ടു എസ്റ്റാബ്ലിഷ് കോമൺ ഗ്രൗണ്ട് ഓർ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ദ എസ്റ്റാബ്ലിഷ് സ്റ്റാറ്റസ് കോ. ഈ സ്റ്റാറ്റസ് കോവിലെ അനീതികളെയും ഹിംസയെയും തിരിച്ചറിയാതെയും വിമർശിക്കാതെയും നമുക്ക് സമത്വത്തെയും സാമൂഹ്യ മാറ്റത്തെയും കുറിച്ച് ചിന്തിക്കാനുമാവില്ല, പ്രവർത്തിക്കാനുമാവില്ല. ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ വില്ലേജ് ബട്ട് എ സിങ്ക് ഓഫ് ലോക്കലിസം, എ ഡെൻ ഓഫ് ഇഗ്നറൻസ്, നാരോ മൈൻഡഡ്നെസ് ആൻഡ് കമ്മ്യൂണലിസം. ഇത് അംബേദ്കർ ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചിട്ട് ഗൃഹാതിരത്വ ലേശമില്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ റിലേഷണൽ മോട്ടീവ്സിനെ മറികടക്കൽ കൂടി നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.
പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയാം, മനുഷ്യരുടെ മൂന്ന് തരത്തിലുള്ള അടിസ്ഥാന മാനസിക ചോദനകൾ മൂന്നും മിക്കപ്പോഴും നയിക്കുന്നത് വലതുപക്ഷ ആശയങ്ങളോടുള്ള ഇലക്റ്റീവ് അഫിനിറ്റിയിലേക്കാണ്, പ്രത്യേക മമതയിലേക്കാണ്. അതായത് വലതുപക്ഷക്കാരനായിരിക്കുക എന്നത് എളുപ്പമായ ഒരു കാര്യമാണ്. ഇതാണ് പരിണാമപരമായിട്ട് മനുഷ്യരുടെ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ പുരോഗതിയുടെയും സമത്വബോധത്തിൻ്റെയും ലോകവീക്ഷണത്തിലേക്ക്, അതായത് ഇടതുപക്ഷ നിലപാടിലേക്ക് എങ്ങനെയാണ് എത്തുക? അത് ഈ പുരാതന മാനസിക പ്രവണതയെ, അതായത് മസ്തിഷ്ക പ്രവണതയെ, നവീന മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നിയന്ത്രിക്കുന്നത് വഴി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്കിഡ്കയുടെ പേപ്പറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സ്കിഡ്കയുടെ പേപ്പറിൽ എന്നുള്ള ചിത്രം ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം, ഒരു ആ സെക്കൻഡ് സ്റ്റേജ് റീസണിങ് വേണമെങ്കിൽ ടൈം വേണം, കോഗ്നിറ്റീവ് റിസോഴ്സസ് വേണം. ഇത് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ആട്രിബ്യൂഷണൽ പൊസിഷനും കൺസർവേറ്റീവ് തന്നെയാണ്, ഇടതുപക്ഷക്കാരുടേതും ഒക്കെ. അപ്പോൾ ടൈം ആൻഡ് കോഗ്നിറ്റീവ് റിസോഴ്സസ് ചിലവാക്കി നേരത്തെ പറഞ്ഞ പോലെ വികസിതമായ മസ്തിഷ്ക പ്രയോഗവും കൊണ്ട് നമ്മളുടെ ഡിഫോൾട്ട് ആട്രിബ്യൂഷണൽ പൊസിഷനെ, നമ്മുടെ വലതുപക്ഷ നിലപാടുകളെ നമ്മൾ മറികടക്കണം സെക്കൻഡ് സ്റ്റേജ് റീസണിങ് വെച്ചിട്ട്. അതാണ് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് നമുക്ക് പറയാൻ വരുന്നത്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. ഏപ്രിൽ 7-ാം തീയതിയിലത്തെ പരിപാടിയെക്കുറിച്ചിട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനോടുണ്ടായൊരു പ്രതികരണത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ തുടങ്ങിയത്. ആ പരിപാടിയുടെ അന്ന് രാവിലെ ഇടതും വലതും എന്ന വിഷയത്തെക്കുറിച്ച് വന്ന മറ്റൊരു കമൻറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഹിരൺ ഷാജി എന്നൊരു സുഹൃത്താണ് ആ കമൻറ്റ് എഴുതിയത്. ഇതായിരുന്നു കമൻറ്റ്: മനുഷ്യർ സ്വാഭാവികമായി വലതുപക്ഷ ജീവികളാണ്. ഒരു ബോധപൂർവമായ ഇടപെടലിലൂടെ മാത്രമേ ഇടതുപക്ഷ ബോധം വളർത്തിയെടുക്കാൻ പറ്റൂ. ഇടതുപക്ഷ വലതുപക്ഷ നിലപാടുകളുടെ മനഃശാസ്ത്രപരമായ മാനങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യം ഇത് തന്നെയാണ്. സമത്വത്തിനായും സാമൂഹ്യ മാറ്റത്തിനായും ഉള്ള നിലപാടുകളെടുക്കാനുള്ള സന്നദ്ധത, അതല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇടതുപക്ഷ മനോഭാവം എന്ന് പറയുന്നത്. ഈ ഇടതുപക്ഷ മനോഭാവം എന്നത് ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ പറ്റൂ. വലതുപക്ഷ മനോഭാവം പ്രചരിപ്പിക്കുന്നത് താരതമ്യേന എളുപ്പമായിട്ടൊരു കാര്യമാണ്. അതേപോലെ തന്നെ അഭിലാഷ് എന്നൊരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചു: വലതുപക്ഷക്കാരനാവുക എന്നത് ഓക്കെയാണ്, തെറ്റില്ല എന്നാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായും അല്ല എന്ന് ഞാൻ മറുപടി എഴുതി. അന്യരെക്കുറിച്ചുള്ള ആശങ്കകൾ, സ്റ്റീരിയോടൈപ്പിംഗ്, പരഗോത്ര വിദ്വേഷം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും മനുഷ്യർക്കിടയിൽ സ്വാഭാവികമാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ അഭിലഷണീയമല്ല. ബോധപൂർവമായിട്ടുള്ള ശ്രമം കൊണ്ട് വ്യക്തിതലത്തിലായാലും സാമൂഹ്യ തലത്തിലായാലും ഇത്തരം മാനസിക പ്രവണതകളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ആധുനിക ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഇതേപോലെ തന്നെ ഉച്ചനീചത്വ മനോഭാവം, യാഥാസ്ഥിതികത്വം എന്നിങ്ങനെയുള്ള രണ്ട് അടിസ്ഥാന മനോഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വലതുപക്ഷ മനോനില എന്നുള്ളതും ബോധപൂർവമായ പരിശ്രമം കൊണ്ട് മറികടക്കേണ്ട ഒന്നാണ്. അങ്ങനെ മറികടക്കുക എന്നത് ഒരു ആധുനിക സാമൂഹ്യ സാഹചര്യത്തിൽ അത്യാവശ്യമായ കാര്യമാണ്. ഇത്രയുമാണ് നമുക്ക് ഈ വിഷയത്തിൽ ഈ ഭാഗത്ത് പറയാനുള്ളത്. ഇത്രയും നേരം എന്നെ ക്ഷമാപൂർവ്വം കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.